നമസ്കാരം കിളിക്കൊല്ലൂർ ലോക്കപ്പ് മർദ്ദന കേസിൽ ഒടുവിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇടപെടൽ നന്നായി നമ്പർ വൺ കേരളത്തിലെ കാക്കിയിട്ട ഗുണ്ടകളെ രാജ്യമറിയട്ടെ അധികാരവടി ഭരണകക്ഷി ഓഫീസുകളിൽ പണയം വച്ചിരിക്കുന്ന കഴിവുകെട്ട പോലീസ് മേധാവിയെക്കുറിച്ച് രാജ്യമറിയട്ടെ പാർട്ടിയിലെ മൂന്നാംഘട ക്രിമിനൽ നേതാക്കൾക്ക് ആഭ്യന്തര വകുപ്പ് കൈമാറി കുടുംബസമേതം വിദേശത്ത് കറങ്ങി നടക്കുന്ന മുഖ്യമന്ത്രിയെ രാജ്യമറിയട്ടെ കൊടി പിടിച്ച് തഴമ്പുള്ളവർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കൂട്ടുനിൽക്കുന്ന പോലീസ് അസോസിയേഷനുകളെ രാജ്യം തൊട്ട് കളിച്ചത് രാജ്യത്തിന്റെ കാക്കുന്ന ഒരു സൈനികനെയാണെന്ന ബോധമില്ലാത്ത പോലീസിനെ ഈ രാജ്യം നന്നായൊന്ന് കാണട്ടെ ഒരു സൈനികൻ അവധിയിലാണെങ്കിലും അയാൾ ഡ്യൂട്ടിയിലാണെന്നാണ് സൈന്യം കണക്കാക്കുക ഏതെങ്കിലും കേസിൽ സൈനികൻ പ്രതിയായാൽ സമീപത്തെ റെജിമെന്റിനെ അറിയിക്കുക എന്നതാണ് നിയമം അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം പാങ്ങോട് റെജിമെന്റിലാണ് അറിയിക്കേണ്ടത് തുടർന്ന് മിലിട്ടറി പോലീസ് കേസ് ഏറ്റെടുക്കുക എന്നതാണ് സൈന്യത്തിലെ രീതി എന്നാൽ ഇക്കാര്യം സൈന്യത്തെ അറിയിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സൈന്യം വിലയിരുത്തുന്നുണ്ട് കേസിൽ മർദ്ദനമുൾപ്പെടെയുണ്ടായ ശേഷമാണ് പാങ്ങോട് ഇക്കാര്യം അറിയിച്ചത് മാത്രമല്ല കേസ് പരിഗണിക്കേണ്ടത് ജില്ലാ കോടതിയിലാണ് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണോ പ്രതിയാകുന്നത് അതിന് മുകളിലെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് നിയമം കേസിൽ ഒരു ഭാഗത്ത് ആയതിനാൽ മറ്റേതെങ്കിലും ഒരു ഏജൻസി ഉപയോഗിച്ച് അന്വേഷണം നടത്തുകയെന്ന സാധ്യതയും സൈന്യം പരിഗണിക്കുന്നുണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് പന്ത്രണ്ട് ദിവസം റിമാൻഡിലായിരുന്ന സഹോദരങ്ങളിൽ സൈനികനായ വിഷ്ണു ദേഹമാസകലമുള്ള വേദന കടിച്ചമർത്തിയാണ് രാജസ്ഥാനിലെ ക്യാമ്പിലേക്ക് മടങ്ങിയത് നിശ്ചയിച്ച പ്രണയവിവാഹവും മുടങ്ങിയതോടെ അതിന്റെ ദുഃഖവും ഉള്ളിലൊതുക്കിയാണ് സൈനികനായ വിഷ്ണു അതിർത്തിയിലേക്ക് മടങ്ങിയത് മർദ്ദനമേറ്റ ശരീരത്തിലെ പാടുകൾ മാധ്യമങ്ങളിൽ നൽകിയതോടെയാണ് കിളിക്കൊല്ലൂർ പോലീസിന്റെ ക്രൂരത പുറത്തറിയുന്നത് ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമ നടപടികളിൽ കേരള പോലീസ് വീഴ്ച വരുത്തിയത് അതീവ ഗൗരവത്തോടെയാണ് സൈന്യം കാണുന്നത് സൈനികന്റെ അമ്മയുടെ പരാതി കൂടിയാകുമ്പോൾ ശക്തമായ കേന്ദ്ര ഇടപെടൽ ഈ കേസിലുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് എം ഡി എം എയുമായി കരിക്കോട് ജംഗ്ഷനിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ദമ്പതിമാരടക്കം നാലുപേരെ കിളിക്കൊല്ലൂർ പോലീസ് പിടികൂടിയതാണ് സംഭവങ്ങളുടെ തുടക്കം പ്രതികളിൽ നിന്ന് ലഹരി വസ്തു വാങ്ങി ഉപയോഗിച്ച യുവാവ് വഴിയാണ് ദമ്പതിമാരടക്കം നാലുപേരെ പിടികൂടിയത് സംഭവത്തിന്റെ അറിയാൻ സ്റ്റേഷനിലെത്തിയ യുവാക്കളെയാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്ന കള്ളക്കേസിൽ കൊടുക്കുകയും ലഹരി മാഫിയയിലെ കണ്ണികളെന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ചെയ്തത് തുടർന്ന് സൈനികനെയും സഹോദരനെയും അതിക്രൂരമായി ലോക്കപ്പിൽ മർദ്ദിക്കുകയായിരുന്നു വസ്തുത മറച്ചുവെച്ച് പോലീസുകാർ ഏറെ നാടകീയമായ തിരക്കഥ ചമച്ച് പത്രങ്ങൾക്ക് റിപ്പോർട്ടുകൾ ആരോപിച്ചു തങ്ങളെ ചിത്രീകരിച്ചു ക്രൂര ശേഷം ദിവസം റിമാൻഡ് ചെയ്തു കേസിൽപ്പെട്ടതോടെ സൈനികനായ വിഷ്ണുവിന്റെ നിശ്ചയിച്ച വിവാഹവും മുടങ്ങി ആരോപണവിധേയരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ പോലും ആദ്യഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് മടികാട്ടി ഈ സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഇടപെടൽ ആ കുടുംബത്തിന് നീതി തന്നെ നമുക്ക് വിശ്വസിക്കാം വെബ് ഡെസ്ക് തത്വമി ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്